മെനോറയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയ അധ്വാനത്തിന്റെയും കഠിനമായ പരിശ്രമത്തിന്റെയും ഫലം പുറപ്പെടുവിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഈ പ്രകിലായിട്ട് കാണുന്നത് ഒരു ഫിഷ് ഫാം ആണ് ഇത് സ്ഥലം വൈക്കം വടയാറിനടുത്തുള്ള തെക്ക് പ്രദേശത്തെ തെക്ക് ഭാഗത്തായിട്ടുള്ള ഒരു ഫാം ആണ് അതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഒരു മാർട്ടിൻ ചേട്ടനാണ് ഇവിടെ വേറെ ചേട്ടനോട് ഡയലോഗത്തോട് ഒരു ചേട്ടനോട് നോക്കുന്നുണ്ട് ആ ചേട്ടന്റെ പേര് ബിനു എന്നാണ് നമുക്ക് ആ ചേട്ടനെ പരിചയപ്പെടാം സ്നേഹമുള്ളവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് വടയാറ് വൈക്കം വടയാറ് ഭാഗത്ത് തെക്ക് ഭാഗത്തായിട്ടുള്ള ഒരു ഫാമിലാണ് ഫിഷ് ഫാമാണ് ഇത് ഏകദേശം 8 ഏക്കറോളം ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് അതെ എത്ര ഏക്കർ ഉണ്ട് ഇത് ഏകദേശം 8 ഏക്കറോളം ഉണ്ട് ഈ ഫാം മാത്രമായിട്ട് അപ്പോൾ ഇവിടെ വ്യത്യസ്തങ്ങളായ മീനുകളാണ് ഇവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പം ഇവർ പറഞ്ഞത് ചേട്ടൻ്റെ പേരെന്താ ബിനു ആ ബിനു എൻ്റെ പേര് തന്നെയാണ് അപ്പം ബിനു ചേട്ടനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് മാർട്ടിൻ എന്ന് പറയുന്ന ഒരാളുടെയാണ് ഇതിൻ്റെ ഫാം അപ്പോൾ ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്ന മീനുകൾ എന്ന് പറഞ്ഞാൽ വാളകളുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ മീൻ വെട്ടാനായിട്ട് നിൽക്കുന്നത് മുകളിൽ വന്ന് നിൽക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പോൾ തീറ്റ കൊടുത്തിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ എല്ലാം മുമ്പിൽ തന്നെ നമുക്ക് നല്ലൊരു സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത് കറക്റ്റ് സമയത്ത് കാണാനായിട്ട് അപ്പോൾ ഇത് മീൻ വെട്ടി തീറ്റ വെട്ടി കഴിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കുറേ മീനുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മുകളിലോട്ട് പൊങ്ങി വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനകത്തുള്ള മീനുകളുടെ ഇത് പറയുന്നത് സിലോപ്പിയ പിരാന പിരാന ഉണ്ടെന്നാണ് പറഞ്ഞത് പിരാന എന്ന് പറഞ്ഞത് ഒരു പ്രത്യേകമായിട്ട് ടൈപ്പ് മീനാണ് അതിൻ്റെ പല്ലുകളൊക്കെ ഉണ്ടായിരുന്ന നമുക്ക് പേടിയാവും എങ്ങനെ റെഡ് ബില്ലി എന്നാണ് ചേട്ടൻ പറയുന്നത് റെഡ് ബില്ലി എന്നാണ് ഈ പിരാനയ്ക്കുള്ള ശാസ്ത്രീയമായിട്ടുള്ള പേരെന്ന് പറയുന്നത് പിന്നെ ഉള്ളത് കേരള കരിമീൻ എന്നറിയപ്പെടുന്ന ഫിലോപ്പിയ എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ തന്നെ സ്വന്തം കരിമീൻ ഫിലോപ്പിയ അപ്പം ഇതൊക്കെയാണ് ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ എത്ര നാളായി ബിനു ചേട്ടൻ വളർത്തു തുടങ്ങിയിട്ടത് 5 വർഷത്തോളമായി ചേട്ടനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വേറെ രണ്ട് പണിക്കാരൂടെ ഉണ്ട് രണ്ട് നമ്മുടെ നോർത്ത് ഇന്ത്യക്കാർ രണ്ടുപേരൂടെ ഉണ്ട് അപ്പോൾ അവരും നോക്കുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുന്നത് എങ്ങനെയാണ് രാവിലെ തൊട്ട് കോഴി വേസ്റ്റ് ആണ് ആ ഇത് കോഴി വേസ്റ്റിന് വേവിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ കോഴി വേസ്റ്റിന് വേവിക്കാനുള്ള സ്ഥലമാണ് എന്നിട്ട് അതെ അല്ലേ രാവിലെ എല്ലാ ദിവസവും രാവിലെ കൊടുക്കും ഒരു നേരം കൊടുക്കാറുണ്ട് അപ്പം ഒരു നേരമാണ് ഇവര് ഇത് ഞങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് ഈ ഒരു ഏരിയ അതെയല്ലേ ഇപ്പൊ വേസ്റ്റ് കുറവാന്നാണ് പറഞ്ഞത് അതാ ഒരു ജോലിക്കാരാണ് ഇവിടെ ജോലിക്ക് നിൽക്കുന്നവരാണ് ബൈ ആപ്കം നാങ്കേ ഭുത്മൽ കഹാ സേ അപ് ആ ആസാം സേ അവർ ആസാമിൽ നിന്നുള്ള ആപ്കോ സാത് കോ ഉദര സുനിൽ ആ സുനിൽ സുനിൽ എന്ന് പറയുന്ന ഒരാളുകൂടെ ഉണ്ട് ഭുത്മലിന്റെ കൂടെ ഇവിടെ ജോലി ചെയ്യാനായിട്ട് സഹായിക്കാനായിട്ട് അപ്പൊ ഈ കാണുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഇടാനുള്ള ഒരു ചെറിയ സ്ഥലമാണ് ഇതിനകത്ത് കുഞ്ഞുങ്ങളൊക്കെ ഇവര് കൊടുക്കുന്നുണ്ട് ഇവിടെ ആ അതും അവിടെ അതിനകത്തും കുഞ്ഞുങ്ങളുടെ ചെറിയൊരു ഫോം പോലെ ഉണ്ട് അതിനകത്തും കുഞ്ഞുങ്ങളൊക്കെ ഇടാനുള്ള സ്ഥലമാണ് അവർ നോക്കുന്നത് അപ്പം ഇതാണ് ഇവിടെ പരുന്തും അതുപോലെ കടൽക്കാക്കകളും ഒക്കെ വരുന്നുണ്ട് ആ കാണുന്നൊരു മോട്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് ഇതിനകത്ത് കയറ്റാനായിട്ട് വെള്ളം കയറ്റിയിറക്കണം അതിനകത്ത് നല്ല ഫ്രഷ് വെള്ളം കയറ്റിയിറക്കുന്ന ഒരു സംവിധാനമുണ്ട് അപ്പം അതിന് കയറ്റിയിറക്കാനുള്ളൊരു മോട്ടറാണ് അപ്പോൾ അതാണ് ഇങ്ങനെ വെള്ളം പുറത്തുനിന്ന് അകത്തോട്ട് കയറ്റി ഇറക്കാനും കാരണം ഇതിനകത്ത് തന്നെ കടന്നു കഴിഞ്ഞാൽ വെള്ളത്തിന് അതിൻ്റെ പി എച്ചിൻ്റെ മൂല്യത്തിനൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മീനുകളുടെ ജീവന അപകടമാണ് അപ്പം പി എച്ച് മൂല്യമൊക്കെ എപ്പോഴും ഇങ്ങനെ അവരെ അളന്നിട്ട് തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണം
അതിനുവേണ്ടി പ്രത്യേകമായ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. എന്തുതന്നെയായാലും ഇതൊരു വലിയ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. കാരണം ഇതുപോലെ കിടന്ന കുറേ നാളായിട്ട് ഒന്നും ചെയ്യാതെ കിടന്ന ഒരു പാടശേഖരമാണ് അത് കഷ്ടപ്പെട്ട് ഇത്രയും ഈയൊരു വലിയൊരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തിരിക്കുകയാണ്. ബിനുച്ചേട്ട, ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഇപ്പോൾ ഇതോടെ? അഞ്ച് വർഷമായി. അവിടെ ബുദ്ബിൽ നമ്മൾ പരിചയപ്പെട്ട ആൾ ഒരു മീൻ മുറിക്കുന്നുണ്ട്. നമുക്ക് മീൻ മുറിക്കുന്നു നോക്കാം. ബുദ്ബിൽ, ആ ഇത് നമ്മുടെ മീൻ മുറിക്കാണ്. ശുഭമീൻ പകട, ശുഭമീൻ പകട. ആ രാവിലെ പിടിച്ച മീനായിട്ടോ. കഷ്ടപ്പാടിൻ്റെ ഒരു കഥയാണ് ശരിക്കും ഇത്. ഒത്തിരിയേറെ ആളുകൾ ഇങ്ങനെ വെറുതെ കിടന്ന സ്ഥലം, ഏതോ ഒരു ആളുടെ ആശയം, മാർട്ടിനും എന്ന് പറഞ്ഞ ആളുടെ ആശയം തോന്നുന്നു. അപ്പം എന്തായാലും കഠിനാധ്വാനത്തിന് ഫലമുണ്ട് എന്നുള്ളതിന് ഒരു തെളിവാണിത്. ഇത് ശരിക്കും അങ്ങനെ ലാഭമുണ്ടോ? ലാഭം ഇതിന്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടേ, തീറ്റയുടെ പ്രശ്നമുണ്ട്. അതെ അതെ, ലോക്ക്ഡൌൺ കൂടി വന്ന കാരണം ഇപ്പോൾ ആപ്പാടെ ആണല്ലേ. ഇതിന്റെ വസ്തു എന്റെ ഉടമ വിറ്റു. ഞങ്ങളുടെ ഇത് കഴിഞ്ഞിരിക്കും, പാട്ടത്തിന്റെ സമയം കഴിഞ്ഞു. ഇത് വിറ്റ് മാറാത്തതിന്റെ കംപ്ലൈന്റ് കൊണ്ട് ചൂടി നിൽക്കുന്നതാണ്. ആറുമാസം കൂടി കൂട്ടി ചോദിച്ചു. അതെല്ലേ, അതെല്ലേ. അപ്പോൾ ഇത് ശരിക്കും കഷ്ടപ്പാട് കൊണ്ട് ഇതിനിടയ്ക്ക് കഷ്ടപ്പാട്ടെങ്കിൽ മാത്രമേ അതിനുള്ള ഫലം കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. ചേട്ടൻ വല എടുത്തിട്ടുണ്ട്, നമുക്ക് എങ്ങനെയാ മീൻ പിടിക്കുന്നതെന്ന്, വല വീശി മീൻ പിടിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ. വലയൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് വീശുവലയാണ്. അത് വീശുവല എന്നാണ് പറയുന്നത്. അപ്പം അത് ഒരുക്കിയിട്ട് വേണം വീശ് വല വീശാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വീഴുന്നതിനനുസരിച്ച് നമുക്ക് മീൻ കിട്ടത്തില്ല. അപ്പം അതെല്ലാം നോക്കണമെന്നാണ് പറഞ്ഞത്. ഇന്നലെ 50 കിലോളം മാട്ടച്ചേട്ടൻ എന്നെ കൊണ്ട് കണ്ടാൽ പറഞ്ഞായിരുന്നു 50 കിലോ ഇന്നലെ ധാരാളം മേടിച്ചിട്ട് പോയി. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് മീൻ വീശുന്നത്, വല വീശുന്നതെന്ന്. വലർത്തിയത് കേട്ടിട്ടുണ്ടാവത്തുള്ളൂ വല വീശുന്നത് എങ്ങനെയാണെന്ന്. നമുക്ക് എന്തായാലും ഒന്ന് കാണാം. ചെറിയൊരു വല വീശൽ കണ്ടോളൂ. ആ അതാ വല വീശി അതിനകത്തിട്ടു. ഇനി ആ വല വലിച്ചെടുക്കുക എന്നുള്ളതാണ്. അതവിടെ കുറച്ച് ഉടക്കിയിട്ടുണ്ട് സൈഡിൽ. ഇട്ടപ്പം കൊണ്ട് ഇത്തിരി കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഉടക്കിയിട്ടുണ്ട്. അപ്പോൾ എടുത്തിടുവാണ്. ഇതാട്ടോ ഞാൻ പറഞ്ഞ കുഞ്ഞിട്ടാണ്, ഇതിനകത്താണ് ഇവർ മീനെ പിടിച്ച ഡാറ്. അപ്പം ആവശ്യമുള്ളവർക്ക് ഇതിനകത്ത് നിന്ന് വല വീശിയിട്ട് മീൻ പിടിച്ചു കൊടുക്കും. എന്നിട്ട് ചേർത്തും കിട്ടി കൊടുക്കുകയാണ്. നമുക്ക് കാണാം പടയ്ക്കുന്ന മീൻ. ഇപ്പോൾ കാണാം നമുക്ക്. അതാ വല വലിച്ചു കയറ്റുന്നുണ്ട്. ഇന്നലെ കുറേ മീൻ പിടിച്ചോണ്ട് പോയത് കുറവാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താ ഉള്ളതെന്ന്. ആ അതാ കിട്ടിയിട്ടുണ്ട്. അതാ അതാ മീൻ. അതെ, ഫിലോപ്പിയ അടിപൊളി കാണും. വാളയുണ്ട് കേട്ടോ അതിനകത്ത്. ശക്കറാണല്ലേ. ആ അത് ഞാൻ വിചാരിച്ച വാളയായി. വാളയല്ല, അത് ഭയങ്കര ഒഴുത്തൊരു ശക്കറാണ്. അതായത് നമ്മൾ ഈ അക്വേറിയത്തിൻ്റെ ടാങ്കിലൊക്കെ, അതായത് വെള്ളം ക്ലീൻ ആക്കാനായിട്ട് ഇന്ന ഒരു കുഞ്ഞുങ്ങളുണ്ട്. ഇത് ശക്കറാണല്ലേ. ഇത് ശക്കറാണ്. അതിൻ്റെ തോടൊക്കെ ഭയങ്കര കട്ടി കേട്ടോ. ശക്കർ ഇതാ, ശക്കർ എന്ന് പറഞ്ഞോ. മേത്ത് പുഴ ചെലവിട്ടിട്ട് അത് കടച്ചിട്ടുണ്ട്. ഒറ്റപ്പടയ്ക്ക് മേത്ത് പുഴ ചെളിയായി. ഞാൻ രാവിലെ ഉടുപ്പ് മാറിയിട്ട് വന്നതാ. ഇതാ ശക്കർ, ഞങ്ങളൊന്ന് കാണിച്ചു തരാം. പിടിച്ച് മുഴുത്ത ശക്കർ ഞാൻ എടുത്തിട്ടൊന്ന് കാണിച്ചു തരാം. നല്ല ശക്തി കേട്ടോ. ഇതാണ് നമ്മൾ അക്വേറിയത്തിലൊക്കെ പിടിച്ചിടാറുണ്ടല്ലോ ഇത്. ആ സാധനം കേട്ടത് ശക്കർ എന്ന് പറയും. ഇതിനകത്തുള്ള ചെളി മുഴുവൻ തിന്നും. പിന്നെ നന്നായിട്ട് ചെളി തിന്ന് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഇത് ശക്കർ, മുഴുത്തൊരു ശക്കർ. ഇത് ഫിലോപ്പിനെ പിടിച്ച് നോക്കാം. എന്താ ഇല്ല, കൈക്കൊണ്ടില്ല. കയ്യക്കോളും കുഴപ്പമില്ല. നല്ല കനമുള്ള കട്ടികളുടെ മുള്ളാണ് നോക്കിയിട്ട്. അതാണ് ഇതാണ് ശരിക്കും ഉണ്ടോ ജീവനുള്ള ഫിലോപ്പിയ. ഒന്ന് പിടിക്കാൻ നോക്കാം. ഒന്ന് എന്തായാലും ഒന്ന് പിടിച്ചിട്ടുണ്ട് ബാക്കി കാര്യം എടുത്തു. ഇതാണ് കാരണം മീനെ പിടിക്കാൻ പറ്റുന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത് പിടിച്ചത്. എന്തായാലും ഇതാണ്.
തിരിച്ചു വെച്ചേക്കാം നമുക്ക്. ഇതാണ് ടെന്റ്. അതിനകത്ത് വലയ്ക്കകത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ഇത് മേത്ത് മുഴുവൻ ചെളിയായിട്ടോ. വീണ്ടും വരുന്നുണ്ട് ശക്കര. ഇത് കുഞ്ഞു ശക്കര. ഈ കാണുന്ന പോലെ ശക്കര അതിനകത്ത് നിന്ന് ഈ ഒരു ഇതിനകത്ത് നിന്ന് പിടിച്ചതാണ്. ഈ ടാങ്കിൽ നിന്ന് പിടിച്ചാണ് ഇത്രയും ശക്കരകൾ ഇതിനകത്ത് തന്നെ വലിയ മുഴുത്ത ശക്കരകൾ. കഷ്ടപ്പാടിൻ്റെ കഥയാണ് ഇന്ന് ദിവസം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് വെറുതെ കിടന്ന കുറച്ച് നാളായ മുമ്പ്, 8 വർഷങ്ങൾക്കോളം മുമ്പ് വെറുതെ കിടന്ന കുറേ സ്ഥലം, നിലം, അതിനെ ഇതുപോലെ ഉപയോഗപ്രദമാക്കിയെടുത്ത ഒരു വലിയൊരു കഥ. എല്ലാത്തിനും പിന്നിൽ ഒരു വലിയ കഷ്ടപ്പാടുണ്ട്. ആ ഒരു കഷ്ടപ്പാടിന് തീർച്ചയായിട്ടും അനന്തരഫലവും ലഭിക്കും. നമ്മുടെയും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ വരുമ്പോൾ അത് എന്നേക്കുമായിട്ട് ഇട്ടിട്ട് പോകാനുള്ള ഒരു കഷ്ടപ്പാടല്ല, അത് മറിച്ച് അതിൽ നിന്നും കൂടുതലായിട്ട് ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അതാണ് ഈ ഒരു ചെറിയ സന്ദേശം നിങ്ങൾക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുക. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കഷ്ടപ്പാടുകളും പിന്നീട് ഒരു വലിയ സന്തോഷമായി മാറും. ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുവാനും കൂടുതലായിട്ട് ജീവിതത്തിൽ വിജയം നേടുവാനും നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും.